ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു സിമ്പിൾ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ്. മത്തങ്ങയും തക്കാളിയൊക്കെ വെച്ച് ചോറിൻ്റെ കൂടെ അല്ല ചപ്പാത്തികളോടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കറിക്ക് എന്തൊക്കെയാണ് ആവശ്യം നോക്കാം. ഇതേപോലെ ഒരു കപ്പ് മത്തങ്ങ നമ്മൾ കഴുകി വൃത്തിയാക്കി തൊരിയെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. മീഡിയം സൈസ് രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതൊരു ചെറുത് പരിധി എല്ലാം കൂടെ ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 3-4 പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില, ഒരു തേങ്ങയുടെ പകുതി, അതായത് അരമുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ചെറിയ ജീരകം, കടുക്, കാശ്മീരി മുളക് പൊടി, 2-3 വറ്റൽമുളക്, കുറച്ച് വെളിച്ചെണ്ണ. അപ്പം നമുക്ക് ആദ്യം തന്നെ കുക്കറിൻ്റെ അകത്തോട്ട് ഈ മത്തങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എരിവിന് 3-4 പച്ചമുളക് അതുകൂടെ 2 കീറി വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ്. അപ്പോൾ ഈ കഷ്ണം വേകാനുള്ള വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുകയാണ്. അടുപ്പിലിട്ട് വെക്കാം. ഒന്ന് കത്തിക്കട്ടെ. ഇനി ഒരു 2 വിസില് നല്ലപോലെ അടിക്കട്ടെ. 2 വിസിൽ അടിക്കാൻ പറ്റിയത് ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി തേങ്ങയുണ്ട്, ഒന്ന് അരയ്ക്കണം. പിന്നെ വേറെ ആരുണ്ട്? ഒരുപാട് പേര് കമൻറ്റിൻ്റെ അകത്തോട് അറിയിച്ചു, ഷംലാത്ത കാണുന്നില്ല, ഷംലാ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എവിടെ പോകാനോ? അവിടെ തന്നെ ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട് ആൾ, എവിടെ പോകാനോ അല്ലേ. ഇനിയിപ്പം നമുക്ക് ഇതിനുള്ള തേങ്ങ ഒന്ന് അരയ്ക്കണം. ഒരു തേങ്ങയുടെ പകുതി നല്ല പച്ച തേങ്ങ, അതങ്ങോട്ട് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. കാര്യം അതിന് അരപ്പ് വേണം. 1 വിസിലടിച്ചു. ആ ഇനി അതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അത് നല്ല ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഈ തേങ്ങയ്ക്കകത്തോട്ട് ഇടുകയാണ്. ആ ഇപ്പം 2 വിസിലടിച്ചിട്ടുണ്ട്, ഞാനിതങ്ങ് നിർത്തുകയാണ് അവിടേക്ക്. അപ്പം ഇനി ഇത് അരയ്ക്കാനുള്ളത് അരച്ചോണ്ട് വരുമ്പോഴത്തേക്ക് ഇത് തണുക്കും. ആ അരച്ചോണ്ട് വരുമ്പോൾ നല്ലപോലെ അരച്ചോണ്ട് വരട്ടെ. അല്ലേ അടിച്ചിട്ടുണ്ട്. പരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ കുക്കർ എടുത്ത് അങ്ങ് താഴോട്ട് വെക്കാം. ഇവിടെ ഇരിക്കട്ടെ, പ്രഷറൊക്കെ പോകത്തു. ആ എന്നാലും ഇച്ചിരി കൂടെ ഉള്ള ആ പോട്ടെ. ഇനി റെഡിയാകുമ്പോൾ ആ ഇനി നമുക്ക് കറി റെഡിയാക്കാം. അടുപ്പ് ഒന്നുകൂടെ കത്തിക്കുകയാണ്. ആ അതങ്ങോട്ട് അപ്പോൾ ഈ പാനൊക്കെ ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. പറയണേ ആ ഒഴി 2 ടീസ്പൂൺ. ആ മതി, ആ മതി. അപ്പം എണ്ണ ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുക് കിട്ടും. ആ കടുക് പൊട്ടിച്ചതിന് ശേഷം 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇത്തിരി കറിവേപ്പില അങ്ങോട്ട്. ആ നിലക്ക് പിടിച്ചിട്ടുണ്ട്. സാധാരണ നമുക്കറിയാമല്ലോ, കറിയൊക്കെ വെച്ചതിന് ശേഷമാണ് കടുക് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. പക്ഷേ ഇതങ്ങനല്ല, നമ്മൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് എല്ലാം കൂടെ ചേർക്കാന്നുള്ളൂ അല്ലേ. ആ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഉള്ളി, ഞാൻ അരിയിൽ നിന്നുമില്ല, ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഒന്നോട്. ആ ഉള്ളി അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഒന്ന് വഴറ്റി എടുക്കുക അല്ലേ. ആ അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറണം, അത്ര സമയം ഒന്ന് വഴറ്റി എടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ മത്തങ്ങ അവിടം വരെ നോക്കണ്ടേ. പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ആണ് മത്തങ്ങ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതേപോലെ ഉണ്ടോ, എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ച് ആ ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നുണ്ട്. ഇങ്ങനെ മാറി വരുമ്പോഴത്തേക്കും 1-2 തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ആ അപ്പോൾ ഉള്ളിയും തക്കാളി എല്ലാം കൂടെ ഒന്ന് ചെന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇളക്കി പരപ്പ് ചേർക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് മൂടി വെക്കുകയാണ്. 2 മിനിറ്റ് അല്ലേ. അപ്പോൾ 2 മിനിറ്റ് അടുപ്പത്തിരിക്കട്ടെ. നല്ലപോലെ തിളയാകുമ്പോഴത്തെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അല്ലേ. എല്ലാം കൂടെ റെഡി ആയിക്കോളൂ. 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം.
എന്താ നോക്കിക്കേഷനല്ലേ, തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞോ? തക്കാളി ഉള്ളി എല്ലാം കൂടെ അവിടെ കിടന്നു. ആ അപ്പം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പൂടൊന്ന് ചേർക്കണം. ഇച്ചിരി തീ കുറച്ച് നോക്കട്ടെ. ആ ചെറിയ തീ മതി. ഈ അരപ്പ് അങ്ങോട്ട് ചേർക്കാം. ഒരല്പം വെള്ളം കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിച്ചാൽ ആ അരപ്പൂടെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്കിതിൽ ഒഴിച്ചു കറിയാ, ചോറിൻ്റെ കൂടെ അല്ല ചപ്പാത്തിൻ്റെ കൂടെ. ഇപ്പം ചപ്പാത്തിക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി ആ അരപ്പിൻ്റെ ആ പച്ചച്ചവയ്ക്ക് ഒന്ന് മാറണം അല്ലേ. സാധാരണ നമ്മൾ എല്ലാ കറിക്കും കടുക് ലാസ്റ്റായി താളിച്ച് ഒഴിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ചേട്ടാ, എന്താണെന്ന് വെച്ചാൽ ഇനി അത് താളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരൽപ്പച്ചാറോട് കൂടി ഉള്ള ഒരു കറിയാണ് മത്തങ്ങ ഉള്ളി തക്കാളി അല്ലേ. ആ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറി തന്നെ. ചമ്മല ടേസ്റ്റൊക്കെ നോക്കിയല്ലേ, ചമ്മല ടേസ്റ്റ് നോക്കുമ്പോഴാണ് എനിക്കൊരു ഒരു ഉറപ്പാകുന്നത് ആ ഓക്കെ ആയിരുന്നു. ആ നല്ല കറി, ഒരു ഇച്ചിരി ഉപ്പുകൂടെ ഇട്ട്, ഉപ്പുകൂടെ വേണം അല്ലേ. ആ നല്ല കറിയാണ്. ഇപ്പോൾ ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇവരെ അല്പം കറി ഇത്ര ചാറൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒരുന്നുള്ള ഉപ്പ് കൂടിയും കൂടെ നമ്മളിതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അതിനാവശ്യമുള്ള ഉപ്പ് മതിയല്ലോ അല്ലേ. ആ നല്ല കറിയാട്ടോ. ഇപ്പം തിളയ്ക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടായ ഒന്ന് ചൂടായാൽ മതി. ഇപ്പം തിളയൊന്നുമില്ല, ഒന്ന് ചൂടായതിനു ശേഷം വാങ്ങി വെക്കാം. അപ്പം ചൂടായതിന് ശേഷം ഇതങ്ങ് നിർത്തിയേക്കാം. ആ ഈ നാടൻ കറിയൊക്കെ നമ്മുടെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇതേപോലത്തെ കറികളെന്നും പറഞ്ഞ കറി എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് അധികം ഐറ്റങ്ങളൊന്നുമില്ല, പിന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. മത്തങ്ങയും അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എല്ലാ കടയിലും കിട്ടുന്ന ഒരു ഐറ്റമാണ് അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇത്ര വിശദമായിട്ട് പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റ കുട്ടികളൊക്കെ കാണും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശദമായിട്ടൊക്കെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്ത്. തീർച്ചയായിട്ടും നല്ല രുചികരമായ ഒരു നാടൻ കറിയാണ്. മത്തങ്ങ തക്കാളി ഉള്ളി എല്ലാം ചേർത്ത് നല്ല നാടൻ രീതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. രുചികരമായ നാടൻ കറിയാണ്, തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ മത്തങ്ങ കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ കറിയുണ്ടല്ലോ. മത്തങ്ങ വൻപയർ അല്ലെ, എരിശ്ശേരി അല്ലാത്ത ചാറ് കറിയൊക്കെ ആണെങ്കിലും ചെയ്യും. പക്ഷേ ഇതേ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പ് കാര്യം അല്ലേ ഷാമല. ആ ഇനി ഒരു കാര്യം കൂടെ, നല്ല കറിയാണ്. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.